തലിവ വാങ്ങ രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള ഒരു കാര്യമാണ് ഇത് പറഞ്ഞില്ല എങ്കിൽ രാജ്യസ്നേഹം കവിഞ്ഞൊഴുകുന്ന നമ്മുടെ പ്രധാനമന്ത്രിയോട് കാണിക്കുന്ന ദ്രോഹം ആയിപ്പോകും എന്ന് വേണമെങ്കിൽ പറയാം ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലുള്ള സ്റ്റേഡിയത്തിൽ സ്വന്തം പേര് മോദി എന്ന് തുന്നി ചേർക്കുമ്പോൾ ഇല്ലാത്ത ഉളുപ്പ് എന്തായാലും മറ്റൊരു കാര്യത്തിലും കാണിക്കുമെന്ന് തോന്നുന്നില്ല ധ്യാൻചന്ദിനോടോ ഹോക്കിയോടോ സ്പോർട്സ് ഐറ്റങ്ങളോടോ ഉള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്തായാലും മാപ്പെഴുതി കൊടുത്തവരുടെ പിന്മുറക്കാർക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരോടും പിൽക്കാലത്ത് രാജ്യത്തിൻ്റെ ശത്രുക്കളുടെ വെടിയുണ്ടയേറ്റ് ചിന്നിച്ചിതറിയവരോടും മരിച്ചു വീണവരോടും തോന്നുന്ന അസഹിഷ്ണുതയുടെ അടയാളപ്പെടുതൽ മാത്രമാണ് മോദിയുടെ ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ കായിക സ്നേഹത്തിൻ്റെ ഒരംശം ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുള്ള സ്റ്റേഡിയത്തിൽ സ്വന്തം പേരായ മോദി എന്ന് തുന്നി ചേർക്കുമ്പോൾ കാണിക്കാമായിരുന്നു പിന്നെ രാജ്യം പറഞ്ഞത് കേട്ട് തീരുമാനം എടുക്കുന്നയാളാണെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് ഒരു ലിറ്റർ എണ്ണയ്ക്ക് 58 രൂപ നികുതി അടക്കേണ്ടി വരുന്ന ഗതികേടിൽ നിന്നും ഇന്ത്യൻ ജനതയെ രക്ഷിക്കുക എന്നതായിരുന്നു ഇന്ധനവില കുറയ്ക്കണമെന്ന് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും അപേക്ഷിക്കുമ്പോൾ ചെവിയിൽ പഞ്ഞിയും തിരികിയിരിക്കുന്ന മഹാനാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി അപ്പോൾ ലക്ഷ്യം രാജ്യത്തെ കൈപിടിച്ചുയർത്തുക എന്നതല്ല മറിച്ച് തന്നെ ജനങ്ങൾ തല്ലിക്കൊന്നാലും തൻ്റെ പേര് നിലനിൽക്കണം എന്നത് മാത്രമാണ് ഗാന്ധിയോടുള്ള ബഹുമാനമോ സ്നേഹമോ എന്നതിലുപരി ഒരു പകപോക്കൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ ഊന്നി തന്നെ പറയാമെങ്കിലും സ്വാഗതം ചെയ്യുന്നു കാരണം അവാർഡുകൾ അതാത് മേഖലകളിൽ മികച്ച നിലവാരം പുലർത്തിയ വ്യക്തിത്വങ്ങളുടെ പേരിൽ നൽകുന്നതാവും ഉചിതമായ തീരുമാനം അപ്പോൾ മറ്റൊരു വാർത്തയ്ക്കായി ഞങ്ങൾ ജനങ്ങൾ കാത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ മറ്റൊന്നുമല്ല ജനങ്ങളുടെ നികുതി പണം എടുത്ത് നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്നും മോദിജിയുടെ ഫോട്ടോകൾ ഒഴിവാക്കുന്നു എന്ന വാർത്ത ഒരു ശുഭ വാർത്ത എന്ന് വേണം പറയാൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ കോവിഡ് വാക്സിൻ സഹിതം അത് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ മോദിജിവി ഇമ്മിന് വലിയ ഒരു ഫോട്ടോ വച്ചുകൊണ്ട് നടക്കുന്ന ഒരു പതിവും നമ്മുടെ മുന്നിലുണ്ട് അതിനെയും ഒഴിവാക്കി ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരുടെയോ അവരുടെ പേരോ പതിപ്പിക്കുന്നു എന്ന വാർത്തയും കേട്ടാൽ ഇന്ത്യൻ ജനങ്ങൾ അഭിമാനിക്കും അങ്ങനെ ചെയ്യാൻ സ്വല്പം പുളിക്കും കാരണം കൊയ്തത് കർഷകനാണെങ്കിലും ആ നെല്ല് തമ്പ്രാനുള്ളതാണ് എന്നും പറയുന്നത് പോലെയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒരു കാര്യം ഏത് യുഗത്തിൽ ക്രിക്കറ്റ് കളിച്ചതിനാലാണ് മോദി ഗുജറാത്തിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സ്വന്തം പേര് നൽകിയതെന്ന് ചോദിച്ചാൽ കഥയിൽ ചോദ്യമില്ലെന്ന് പറയും സംഘപുത്രന്മാരും ബാക്കി പ്രധാന വാഴകളും